എൻ്റെ പേര് ശ്യാം. ഞാൻ മാവുങ്കൽ ഇലക്ട്രിക്കൽ സെക്ഷനിലെ ലൈൻമാൻ ആണ്. ഷെയ്ക്കണ്ട. യെസ്, അടിയിരിക്ക്, 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 അവിടെ ഇരിക്ക്. യെസ്. ടോമിയെ കിട്ടിയത് നമ്മൾ ഒരുക്ക ഫീൽഡിൽ മെയിൻ്റനൻസ് വർക്ക് ചെയ്ത് വരുമ്പോൾ ജീപ്പിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രൈവറാണ്. ടോമിനെ റോഡ് സൈഡിൽ ഭയങ്കര മരിച്ചു എന്ന് വിചാരിച്ചാണ്, വണ്ടി തട്ടി മരിച്ചാണോ എന്ന് വിചാരിച്ചിട്ട് അതിനടുത്ത് സൈഡ് കിടത്താന്ന് വിചാരിച്ച് നമ്മളെല്ലാവരും ഇറങ്ങിപ്പോയി. അപ്പോൾ എടുക്കുമ്പോൾ ഇവന് ജീവനുണ്ട്. അപ്പോൾ അവിടെ കിടത്തി വരുന്നത് ശരിയല്ലല്ലോ വിചാരിച്ച് ഓഫീസിൽ കൊണ്ടുവന്നത്. ഓഫീസിൽ കൊണ്ടുവന്ന സമയത്ത് ഇന്നൊരു വെള്ളമൊക്കെ കൊടുത്തു. അപ്പോൾ ഞാൻ പോയിട്ട് പാലും വാങ്ങിക്കൊണ്ടുവന്നു. അപ്പോൾ പാലൊക്കെ കുടിച്ചപ്പം കുറച്ച് നേരം ഇവന് ഉഷാറായി. ആദ്യം ഇങ്ങനെയൊന്നല്ല ഉണ്ടായത്, മെലിഞ്ഞിട്ട് വല്ലാണ്ടായിട്ടുണ്ടായിട്ട്. അമരെ കണ്ണനുറങ്ങീണം, കണ്ണും പൂട്ടിയുറങ്ങീണം. താമരെ കണ്ണനുറങ്ങീണം, കണ്ണും പൂട്ടിയുറങ്ങീണം. ഇപ്പോൾ ഇവിടെ ഇപ്പം നമ്മളെല്ലാവരും കൂടിയിട്ട് ഇവിടെ ഞാനും കൂടെ ഒരു ലൈമൻ, വേറെ ലൈജു ലൈമനുണ്ട്. അപ്പോൾ അവനും ഈ ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുക്കും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ സാറ് എയും സബ് എഞ്ചിനീയർമാരും ഓഫീസർമാർ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ടോമിയെ എല്ലാവരും കൊഞ്ചിക്കാറുണ്ട്. അപ്പോൾ ഇവനിപ്പം നമ്മളിവിടെ ഒരു കൂടെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അതേ, ഇവിടെ തന്നെ നമ്മുടെ സഹജീവികളോടൊക്കെ നല്ല സ്നേഹത്തോടെയും കരുതലോടെയാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ കാണുന്ന മൃഗങ്ങൾ, പക്ഷികൾ, അതെല്ലാം നമ്മളൊരു എന്താണ് ജീവന് വില നൽകുന്ന, നമ്മുടെ മനുഷ്യജീവന് എങ്ങനെയാണോ വില നൽകുന്നത് അതേ രീതിയിൽ തന്നെയാണ് ബാക്കിയുള്ള പക്ഷിമൃഗാദികളോടും അദ്ദേഹം കരുണയും സ്നേഹമൊക്കെ കാണിക്കുന്നത്. അപ്പോൾ എന്നും എന്തു പറയണേ, എൻ്റെ വരവും കാത്തിരി ഇവർ നിൽക്കാറുണ്ട്. ഭക്ഷണമൊക്കെ എപ്പോഴും പാലും മുട്ടയും ഒക്കെ എല്ലാം കൊടുത്തിട്ട് ഇവനെ ഇപ്പം നമ്മൾ നോക്കുന്നുണ്ട്. ഇവനെ നമ്മൾ ഇവിടുത്തെ ഒരു കാവൽക്കാരനായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അമ്മ കാത്തു കാത്തുണ്ടായൊരുണ്ണി, ചൂടൊന്നു വയ്ക്കുമ്പോൾ അമ്മയ്ക്കു നെഞ്ചിൽ കുളിരാം കുരുന്നാകുണ്ണി. ടോമിന്ന് ഇടാൻ കാരണം എൻ്റെ വീട്ടിനടുക്ക് ഒരു ടോമി എന്നൊരു നായ ഉണ്ടായി. അപ്പോൾ ഞാൻ എനിക്ക് പെട്ടെന്ന് അവനെ ഓർമ്മ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ടോമിന്ന് വിളിച്ചതാണ്. പക്ഷേ ഇപ്പം ടോമിന്ന് വിളിച്ചാൽ ഇവൻ വിളി കേൾക്കുന്നുണ്ട്, ഷെയ്ക്കേണ്ടി തരും, എല്ലാം പറഞ്ഞതൊക്കെ അനുസരിക്കുന്നുണ്ട്, ഇരിക്കാൻ പറഞ്ഞ് ഇരിക്കുന്നുണ്ട്. ഈ ചെറിയ പ്രായത്തിലൊക്കെ നല്ല അനുസരണമുള്ള നായിയാണ്. ഏവരും കഴിക്കുന്നതിൽ ഒരു പങ്ക് ടോമിക്കും കൊടുക്കും. ഒരു മാസത്തിനിപ്പുറം അവനിന്ന് പൂർണ്ണ ആരോഗ്യവാനാണ്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മഞ്ഞിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ ഹേമ, ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്.